ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡി എൽ എഡ് കോഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ, പ്രത്യേകിച്ച് അഡ്മിഷൻ പരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഡി എൽ എഡ് പ്രവേശന നടപടികൾക്കായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അഡ്മിഷൻ പ്രക്രിയ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും കൃത്യസമയത്ത് ക്ലാസുകൾ ആരംഭിക്കുന്നതിനും കഴിയുന്നതാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പ്രവേശന മാതൃകയിൽ ഏകജാലക സംവിധാനത്തിലൂടെ ഡി എൽ എഡ് പ്രവേശന നടപടികൾ നടത്തിയാൽ സംസ്ഥാനത്തുടനീളം ഡയറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ ദിവസം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും ഒരു സെമസ്റ്ററിലെ 100 ദിവസം കാലാവധി എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ലഭിക്കുകയും ചെയ്യുമെന്നും ഡി എൽ എഡ് കോഴ്സിൻ്റെ പ്രവേശന നടപടികൾ പരിഷ്കരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു. സംസ്ഥാനത്ത് ഡി എൽ എഡ് പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഡി എൽ എഡ് പ്രവേശന നടപടികൾക്കായി ഏകജാലക സംവിധാനം ഒരുക്കുന്നതിനും ഡി എൽ എഡ് കോഴ്സിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഡി എൽ എഡ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ടി ടി സി കോഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം വരെയും 2023 വരെ അത് ഓഫ്ലൈനായിട്ടായിരുന്നു അതിൻ്റെ അപേക്ഷയെല്ലാം സമർപ്പിക്കുന്നത്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. എന്നാൽ ഈ വർഷം മുതൽ 2024 മുതൽ അത് ഓൺലൈൻ ആക്കാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം മുതൽ 2024 ഡി എൽ എഡ് കോഴ്സ് ഓൺലൈൻ ആവാനാണ് സാധ്യത. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 10th കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് വണ്ണിൽ കയറുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്, ആ ഒരു രീതിയിലായിരിക്കും ഇനിയും നമ്മുടെ ഡി എൽ എഡ് കോഴ്സിൻ്റെയും അഡ്മിഷൻ നടക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം വരെയും ഓഫ്ലൈനായിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വരുന്ന ഒരു പ്രശ്നം, ഒരുപാട് ലാഗായി പോകുമായിരുന്നു നമ്മുടെ അഡ്മിഷൻ എല്ലാം അവസാനിക്കാനായിട്ട്. റാങ്ക് ലിസ്റ്റ് എല്ലാം വന്ന് അഡ്മിഷൻ എല്ലാം നടന്നു കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും ക്ലാസ്സുകളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു എന്താണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഓൺലൈനായിട്ട് ഈ ഒരു ഡി എൽ എഡിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വൈസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് അവസാനിച്ച് ക്ലാസ്സുകളും നേരത്തെ തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷം പോലെ അങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു ന്യൂസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഡി എൽ എഡിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ചാനലിലൂടെ എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.